ഹലോ മച്ചാനെ വീരുവാടാ മച്ചാനെ ഒരു ചെറിയ പ്ലാനുണ്ട് പറ മച്ചാനെ രാത്രി 12 മണിക്ക് രമ്യയുടെ വീട് വരെ ഒന്ന് പോണം രമ്യയുടെ വീട്ടിലോ എന്താ കാര്യം കാമ്പി നിക്കിയേ ദോ എന്തോടാ ചെയ്യുന്നേ ചാറ്റ് ചെയ്യാ അതിനെ താന്തിനടോ ഇങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുന്നേ 10 മണിക്ക് ശേഷം ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നേ കഥ കടച്ചിട്ട് പോടോ നീ എന്തെങ്കിലും ഇട്ടിട്ട് കിടന്ന് ഉറങ്ങടാ കാണാൻ പാടില്ലാത്തത് കണ്ടു അല്ല എന്താ എന്തേ എന്താന്നോ അവക്കിന്ന് ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേയോ സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി ഒരു കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു ശരി ഓക്കേ നീ ലൊക്കേഷൻ ഷെയർ ചെയ്യേ ഞാൻ വന്നേക്കാം ഞാൻ ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്തേക്കാം സണ്ണി ലിയോണിന്റെ വീഡിയോ എന്തെങ്കിലും അയക്കാൻ പറ്റുമോ ചെയ്യാം വീഡിയോസ് കണ്ട് നീ ഇപ്പൊ എന്തുവാടാ ചെയ്യാൻ പോകുന്നേ ഞാൻ പ്രതീക്ഷിച്ചത് മത് തന്നെയാണ് അയ്യോ അവൻ ചെമ്പു ഫാനാ ഞാൻ നയൻതാരയുടെ ഫാനാ അയ്യോ ഇവിടെ കൊണ്ട് തോറ്റു പിന്നെ എനിക്ക് എപ്പോ കിട്ടാനാ ഞാൻ ചത്തുപോയി അത് ഇവളെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് നീലു മുത്തശ്ശ ഞാൻ ഇവിടെയാ മോളെ ഇങ്ങോട്ട് വാ സ്വാമി സർ ഞാൻ ഇവിടെയുണ്ട് മനോഹരൻ ചേട്ടാ ഞാൻ ഇവിടെയുണ്ട് ഞാൻ അവിടെയുണ്ട് അപ്പോ ഇതാരാ മുത്തശ്ശ എനിക്ക് നിങ്ങളുടെ പേര് ഓർമ്മയില്ല എങ്ങനെ ഓർമ്മയുണ്ടാകും ഒരു പെണ്ണിന് ഒരാളുടെ പേര് ഓർമ്മയുണ്ടാകണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണ്ടേ ഇവനൊന്നും ചെയ്തിട്ടില്ലല്ലോ അയ്യോ മുത്തശ്ശ ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വാ താൻ ഇങ്ങോട്ട് വാടോ നീ ഇങ്ങോട്ട് വാ താനെങ്കിലൊന്ന് വാടോ കേക്ക് ഒന്ന് മുറിക്കുന്നുണ്ടോ ദയവ് ചെയ്തൊന്ന് വെക്ക് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു അശു മച്ചാനെ രാത്രി മുഴുവൻ ഉറങ്ങാതെ കൈവേദനക്ക് എന്തോ ചെയ്യുകയായിരുന്നു അങ്ങനെ എന്താ ചെയ്തേ എടോ ഗിഫ്റ്റ് അതൊന്ന് എടുക്കടോ ഫോർ മീ അശ്വിൻ അവൾക്ക് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ എനിക്ക് എന്താ ഗിഫ്റ്റ് ഇല്ലേ ഇന്ന് ബർത്ത്ഡേ ആർക്ക് അവൾക്ക് അല്ലേ ഓപ്പൺ ചെയ്തോട്ടെ വാങ്ങിക്കാം മുത്തശ്ശിയും മുത്തശ്ശനും ഇല്ലാത്തതുകൊണ്ട് ഇല്ലത്തിലുള്ള എല്ലാവരെയും സ്വന്തം മുത്തശ്ശിയും മുത്തശ്ശനായിട്ടല്ല നോക്കുന്നത് അതുകൊണ്ട് നിന്റെ മുത്തശ്ശനും മുത്തശ്ശി നിന്റെ കൂടെ ഉണ്ടായാൽ നന്നായിരുന്നുവെന്ന് നീലിൻ്റെ അടുത്ത് ഫോട്ടോ വാങ്ങിച്ച് നിനക്ക് വേണ്ടി വരച്ചതാ ഞാനൊരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് പോലും അവരുടെ ഫോട്ടോ ഇല്ലാന്ന് പറഞ്ഞ് ഫീൽ ചെയ്തിട്ടേ ഉള്ളൂ എന്നല്ലാതെ അവരെ പെയിന്റ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല സൂപ്പർ മുത്തശ്ശ അശ്വിൻ മുത്തശ്ശൻ നിങ്ങളെയും നിങ്ങളുടെ പേരിനെയും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല താങ്ക് യു അടിപൊളി കേട്ടില്ലടാ നിനക്ക് ബൈ എന്തു ആടി നീ പിടി വിട്ടുപോയി സോ നൈസ് അശ്വിൻ മുത്തശ്ശന്റെ ഫോൺ നമ്പർ എനിക്ക് വേണം